ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഇന്ന് നമ്മൾ എഡ്യുമേറ്റ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വളരെ പ്രത്യേകതയുള്ള ഒറ്റൂരിലെ നമ്മുടെ ഗുരുദേവ കേന്ദ്രത്തിലേക്കാണ്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീകൾ ഗുരുപൂജ അർപ്പിക്കുന്നു. അതായത് ആരാണോ നമ്മുടെ ഒരു ദിവസത്തെ ഗുരുപൂജ നടത്തുന്നത് അവർ തന്നെ ഭഗവാന്റെ മുന്നിൽ ഗുരുപൂജ അർപ്പിക്കുന്ന ഒരു വിശിഷ്ടമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒട്ടനവധി പ്രത്യേകതകൾ ഈ ശ്രീനാരായണ ആത്മീയ കേന്ദ്രത്തിനുണ്ട്. ഭക്തജനങ്ങൾ നേരിട്ട് ഗുരുപൂജ അർപ്പിക്കുന്നതാണ് ഇവിടുത്തെ രീതി. അദ്വൈത മന്ത്രത്തിൽ നിന്നും കൂണൂൽ അഴിച്ചു മാറ്റിക്കൊണ്ട് അരുവിപ്പുറത്ത് നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ച മഹാഗുരുവിൻ്റെ ആശയങ്ങളുടെ പുനഃപ്രതിഷ്ഠയാണ് ഈ ഗുരുദേവ ആത്മീയ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. മഹാഗുരുവിൻ്റെ തിരുപ്പിറവി മുതൽ മഹാസമാധി വരെയുള്ള പ്രധാനപ്പെട്ട 28 സംഭവങ്ങളെ ചിത്രങ്ങളും സന്ദേശങ്ങളും സഹിതം ഇവിടെ ആലേഖനം ചെയ്തു. ഗുരുദേവ കൃതികളുടെ ഒരു ലൈബ്രറിയും ഇവിടെ സജ്ജമാക്കി. മഹാഗുരുവിനെ അറിയാനും ആ ദർശനങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുന്നതിനും മുന്നോട്ട് വരുന്നവർക്ക് ഈ പഠന കേന്ദ്രം വളരെയേറെ പ്രയോജനം ചെയ്യും. മഹാഗുരു മാനവരാശിക്ക് സംഭാവന ചെയ്ത മഹാസന്ദേശങ്ങളും കൃതികളും ഇവിടെ ചുമർ പത്രങ്ങളായി കാണാം. 1888 അരുവിപ്പുറത്തെ മഹാശിവപ്രസിദ്ധിക്ക് ശേഷം ഗുരു കുറിച്ചിട്ട വരികൾ അന്നുവരെ ഉണ്ടായിരുന്ന താന്ത്രിക വിധികൾക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു അത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണ്. ഈ മഹാവിളംബരം ഗുരുമണ്ഡപത്തിന് മുന്നിൽ ആലേഖനം ചെയ്തു. ഇത് തന്നെയാണ് ഈ കേന്ദ്രത്തിന് ആത്മീയ ഊർജം പകരുന്ന മഹാവാക്യം. ഇവിടെ താന്ത്രിക വിധികളില്ല. ഓരോ ഭക്തരും സ്വയം പൂജ അർപ്പിക്കുന്ന രീതി, മണിയടിച്ച് ദീപം തെളിക്കുന്നത് മുതൽ ആരതി ഒഴിഞ്ഞ് പ്രസാദം കൊടുക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ഗുരുപൂജ അർപ്പിക്കുന്ന ഭക്തജനങ്ങളാണ്. ഭക്തർ സ്വയം ഗുരുപൂജ അർപ്പിക്കുന്നതിലൂടെ ആത്മസമർപ്പണം എന്ന ലക്ഷ്യമാണ് സാർത്ഥകമാകുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ 7 വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഗുരുപൂജ. ശിവഗിരി മഹാസമാധിയിൽ നടക്കുന്ന സന്ധ്യാ ഗുരുപൂജയുടെ അതേ രീതിയിലുള്ള പ്രാർത്ഥനാ ക്രമങ്ങളാണ് ഇവിടെയും പിന്തുടരുന്നത്. ശിവലിംഗദാസ സ്വാമികൾ രചിച്ച ഗുരുഷ്ടകം, മഹാകവി കുമാരനാശാന്റെ ഗുരുസ്തവം, മഹാഗുരുവിനാൽ ലോകത്തിന് സംഭാവന ചെയ്യപ്പെട്ട വിശ്വപ്രാർത്ഥനയായ ദൈവദശകം എന്നിവ ഇവിടെ നിത്യപ്രാർത്ഥനയുടെ ഭാഗമാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിൽ 108 മന്ത്രങ്ങളടങ്ങുന്ന ഗുരുപുഷ്പാഞ്ജലി അഷ്ടോത്തരം ഭക്തർ സ്വയം അർച്ചന ചെയ്തുകൊണ്ട് ഇവിടെ ഗുരുപൂജ നിർവഹിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഗുരുദേവ കൃതിയെങ്കിലും ഇവിടെ നിത്യപ്രാർത്ഥനയുടെ ഭാഗമായി പാരായണം ചെയ്യണം. അടുത്ത മാസം ഇവിടെ ആത്മോപദേശ ശതക മാസാചരണമാണ്. ഒരു മാസം ഗുരുദേവ കൃതിയായ ആത്മോപദേശ ശതകം എല്ലാവരും ചേർന്ന് പാരായണം ചെയ്യും. ഇന്നത്തെ ഗുരുപൂജയോടനുബന്ധിച്ച് നമ്മൾ പാരായണം ചെയ്യുന്ന മഹാഗുരുവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഉദ്ബോധന കൃതിയാണ് അനുകമ്പാദശ. ഭഗവാന്റെ കാരുണ്യം, സഹജീവി സ്നേഹം ഒക്കെ വഴിഞ്ഞു ഒരുങ്ങുന്ന ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് അനുകമ്പാദശ. ഒരു പീഠയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുവിൽ നിന്നകരാതെ ചിന്തയും അരുളാൽ വരുമിമ്പമകന്നൊരു നെഞ്ചാൽ വരുമല്ലൊക്കെയും ഇരുളൻ പിന്നെ മാറ്റുമല്ലൻ കരുവാകും കരുവാമിലേതിൻ അരുളൻ വരുകമ്പമൂണിയും പൊരുളൊന്നാണിത് ജീവതാരകം അരുളുള്ളവനാണ് ജീവിയെന്ന് തീരുകയീനവാക്ഷരി. ഇവിടുത്തെ ഗുരുപൂജാ സമർപ്പണത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ഓരോ ദിവസത്തെയും ഗുരുപൂജ സമർപ്പിക്കുന്നത് ഓരോ ഭക്തരാണ്.
സമർപ്പയാമി ശ്രീനാരായണേതി സമർപ്പയാമി ഓം സർവം ശ്രീനാരായണേതി സമർപ്പയാമി ഓം ലോകാ. ഈ ഗുരുദേവ കേന്ദ്രത്തിനുള്ളിൽ നെയ്വിളക്കുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മഹാസമാധിയിലെ പോലെ ആരതി ഒഴിയുന്നതിന് കർപ്പൂരം ഉപയോഗിക്കാറില്ല, നെയ്വിളക്ക് തന്നെയാണ് ആരതിക്കും ഉപയോഗിക്കുന്നത്. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഈ ഗുരുദേവ ആത്മീയ കേന്ദ്രത്തിൽ ഗുരുപൂജ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 200 രൂപ മുൻകൂട്ടി അടച്ച് ബുക്ക് ചെയ്ത് ഗുരുപൂജ സമർപ്പിക്കാവുന്നതാണ്. പ്രതിമാസ ചതയപൂജ ഇവിടുത്തെ ഒരു സവിശേഷമായ വിശേഷാൽ ഗുരുപൂജയാണ്. പ്രതിമാസ വിശേഷാൽ ചതയപൂജയും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. ഭക്തജനങ്ങൾക്ക് ഗുരുദേവൻ്റെ മുന്നിൽ സ്വയം ഗുരുപൂജ സമർപ്പിക്കുവാനുള്ള ഒരവസരമാണ് ഈ ആത്മീയ കേന്ദ്രം എല്ലാവർക്കുമായി ഒരുക്കിയിട്ടുള്ളത്. ആത്യന്തികമായ ലക്ഷ്യം ഗുരുദേവ കൃതികളുടെ പഠനവും ഗുരുദേവ കൃതികൾ ജീവിതത്തിൽ പകർത്തുകയും ഗുരുധർമ്മങ്ങൾ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രചരിപ്പിക്കുക എന്നുള്ളതുമാണ്. ഈ ദേശത്തിൻ്റെ ആത്മീയ വളർച്ചയുടെ ആത്മീയ ഉന്നമനത്തിൻ്റെ ഒരു സവിശേഷമായ കേന്ദ്രമായി ഈ ശ്രീനാരായണ ആത്മീയ കേന്ദ്രം മാറുന്നതിൽ നിസ്സംശയം പറയാം. ഒപ്പം ഭക്തിയിലൂടെ ആത്മസമർപ്പണത്തിലൂടെ ശാന്തമായ ജീവിതക്രമം ചിട്ടപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. സാമൂഹിക സേവനത്തിൻ്റെ വിവിധ കർമ്മ പദ്ധതികളും ഈ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വിവിധങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങളും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് ഈ ദേശത്തിൻ്റെ തന്നെ ഒരു ആത്മീയ കേന്ദ്രമായി ഇത് മാറും. എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.